Welcome to Wishes and Dishes. കുഞ്ഞെ കുഞ്ഞേന്റെ ആവാസയിലേക്ക് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴുക്കി എടുക്കണം. ഉപ്പില്ലാത്ത ബട്ടറാണേ. എന്നിട്ട് മുട്ടേന്റെ വെള്ളയും മഞ്ഞയും വേറെയാക്കണം. നല്ലോണം പരഞ്ഞു വരണം കേട്ടോ. ഈ മുട്ടേന്റെ വെള്ളം ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോളേ ഈ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ ഇത് കണ്ടോ, നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 3/4 കപ്പ് പഞ്ചസാര എടുക്കണം. പഞ്ചസാര പൊടിക്കണ്ട കേട്ടോ. കുറച്ച് പണിക്കാലത്ത് നല്ലോണം വീട്ടേനാ, എന്നാലേ കേക്ക് അടിപൊളിയാവുള്ളൂ. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഈ മഞ്ഞയുടെ മിക്സ് പതുക്കെ വെള്ളയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുഞ്ഞെ, ഞങ്ങൾ മൈദയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ അരിപ്പയിൽ കൂടെ കുറച്ച് കുറച്ചായിട്ട് മുട്ടേന്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്താൽ മതിയേ. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഇപ്പൊ ഈ പൊടി മുഴുവൻ മുട്ടയിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓവനിലാണ് വെക്കുന്നത്. ബേക്ക് ചെയ്യുന്നത് 150 ഡിഗ്രിയില് ആദ്യം ഒരു 30 മിനിറ്റ് വെക്കുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം അത് കുക്ക് ആയോ എന്നുള്ളത്. എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുക്കാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡിപ്പെൻഡ്സ്, അതായത് നമ്മൾ ഇപ്പൊ ഗ്യാസിന്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം മാറും. ചില സമയത്ത് 45-50 മിനിറ്റ് എടുക്കും. ചില സമയത്ത് ചില ഓവനിൽ 35 മിനിറ്റ് വരെ എടുത്തിട്ടും കുക്കായിട്ടുണ്ട്. അപ്പം ഓരോ മെത്തേഡിലും സമയം മാറും. അപ്പം അതുകൊണ്ട് ആദ്യം 30 മിനിറ്റിൽ തന്നെ, 30 മിനിറ്റ് എന്തായാലും ആവശ്യമാണ്, അപ്പം ആദ്യം 30 മിനിറ്റിൽ ബേക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് ആയിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയത്തേക്ക് വെച്ച് നോക്കുക. ഇനി ഇത് ഓവനിലേക്ക് വെക്കാം കേട്ടോ.
ഇപ്പോൾ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു വയറാക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. പക്ഷേ ഒരിക്കലും ഇത് കവർ ചെയ്ത് വെക്കരുത്. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ. തലേ ദിവസം ബേക്ക് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം അടുത്ത ദിവസം ആവുന്ന സമയത്ത് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലോണം ഫ്രിഡ്ജിൽ ഫ്രീസറിലായിരുന്നു ആദ്യം. അതിനുശേഷം ഞാനിപ്പം വിപ്പ് ചെയ്യേണ്ട സമയം ആയപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചതാണ്. ഇപ്പം നന്നായിട്ട് ലൂസായി നല്ല തണുത്തിരിക്കുന്ന ക്രീമാണ്. പിന്നെ നമ്മൾ വിപ്പ് ചെയ്യുന്ന ബൗളും നമ്മൾ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂർ നല്ലോണം തണുപ്പിക്കണം കേട്ടോ. എന്നിട്ട് വേണം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീരെ ബാക്കി വരില്ല കേട്ടോ ക്രീം. 1/2 കപ്പ് വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കത്തി എടുത്തിട്ട് ഇതിന് ചുറ്റും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുറച്ചൊന്ന് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ത്രെഡ് എടുത്തിട്ട് കംപ്ലീറ്റ് ആ വരച്ച മാർക്ക് ചെയ്ത് അതിലേ ആ ത്രെഡ് എടുത്തിട്ട് വലിച്ചിട്ട് അത് നല്ലോണം ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഈ നൂലൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ കത്തിനെ കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം, അതായത് ബിഗ്നസ് ഒക്കെ ആവുന്ന സമയത്ത് എപ്പോഴും ഈസി ആയിരിക്കും ഈ നൂലുകൊണ്ട് കട്ട് ചെയ്യുന്ന ടെക്നിക്കാണ്. ഷുഗർ സിറപ്പ് 1/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് ആട്ടോ. ഞാനത് മീഡിയം മധുരം എടുത്തിട്ടില്ല, അധികം മധുരം എടുത്തിട്ടില്ല കേട്ടോ. ഇനി അത് കംപ്ലീറ്റ് ഈ കേക്കൊക്കെ നല്ലോണം നനച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം ഞാൻ ഇതുപോലെയുള്ളൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആണ് എപ്പോഴും ഫ്രോസ്റ്റ് ചെയ്യാൻ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോഴാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റിംഗ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത ലെയറായിട്ട് മുകളിൽ വെക്കുക. ഈ സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ മുകളിൽ വെച്ചതിന് ശേഷം കൈ കൊണ്ട് നല്ല പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഇടയിലുള്ള ക്രീം ഒന്ന് ലെവലായിട്ട് വരികയും ചെയ്യും. നമ്മൾ കേക്കിനൊരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി സെക്കൻഡ് ലെയറിലും സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലൈറ്റായിട്ട് ചെറിയൊരു അളവിൽ നമ്മൾ ക്രം കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കൊടുക്കുക. ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. സൈഡിലുള്ള ഗ്യാപ്പിലൊക്കെ ക്രീം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി എടുക്കുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. എന്നിട്ട് ഈ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണ് സമയത്ത് ഈ ക്രീമും പിന്നെ കേക്കും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് റെഡി ആയി കിട്ടും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ക്രീം നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. സൈഡിലേക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്
കാൽ കപ്പ് ചോക്ലേറ്റിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം കാൽ കപ്പ് ഫ്രഷ് ക്രീം ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായതാണ് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ കേക്കിനെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മളെ ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രീം ബോർഡിൻ്റെ മുകളിൽ നിർബന്ധമായി അപ്ലൈ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ കേക്ക് താഴെ വീണ് പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്രീം ബോർഡിൻ്റെ മുകളിലാക്കി കൊടുക്കുക എന്നിട്ട് പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ആദ്യത്തെ കാര്യം നിങ്ങൾ എടുക്കുന്ന കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള മുട്ട ഉപയോഗിക്കാൻ പാടില്ല പിന്നെ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ മഞ്ഞയുടെ അംശം ഒരു തുള്ളി പോലും വരാൻ പാടില്ല മഞ്ഞയിലേക്ക് കുറച്ച് വെള്ളയായാലും കുഴപ്പമില്ല പക്ഷേ എഗ് വൈറ്റിലേക്ക് യോക്കിൻ്റെ ഒരു തുള്ളി പോലും വരാൻ വേണ്ടി പാടില്ല അത് വളരെ കെയർഫുള്ളായിട്ട് വേണം മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ട എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള മുട്ട എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് മുട്ടയുടെ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബൗള് വളരെ ഡ്രൈ ആയിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും ആ ബൗളിൽ ഉണ്ടാവാൻ പാടില്ല ഉണങ്ങിയിട്ടുള്ള ബൗളായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ബൗളും ശരി നമ്മുടെ ബീറ്ററിൻ്റെ ആ വിസ്ക് ഇല്ലേ ആ വിസ്കിൻ്റെ പോർഷനും ശരി എല്ലാം ഡ്രൈ ആയിരിക്കണം ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് മുട്ട ബീറ്റായിട്ട് കിട്ടുള്ളൂ രണ്ടാമത്തത് ബട്ടർ ഉരുക്കുന്ന സമയത്ത് പാത്രം നേരെ ഗ്യാസിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാതിരിക്കുക ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബട്ടറിൻ്റെ പാത്രം ഇറക്കി വയ്ക്കുക പിന്നെ ബട്ടർ ഒഴിക്കുന്ന സമയത്ത് ബട്ടറിന് ചൂടുണ്ടായിരിക്കാൻ പാടില്ല റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടറായിരിക്കും ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം നെയ്യ് യൂസ് ചെയ്യാം ഒലിവ് ഓയിലും യൂസ് ചെയ്യാം ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരും ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവർ വളരെ ലൈറ്റായിട്ടേ വരുള്ളൂ ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടാണ് വന്നത് പക്ഷേ ചെറിയൊരു ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് വരും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ക്രീം ഫിയോണയുടെ ക്രീമാണ് അതിന് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ക്രീമിനനുസരിച്ചിരിക്കും പഞ്ചസാര ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം